ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന സദ്യ വിഭവം മത്തങ്ങ പച്ചടിയാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് മത്തങ്ങ പച്ചടി. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ അര കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് ചേർക്കാം. കുറച്ച് ഉപ്പ്, ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിലാക്കി അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. 10-15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി തീ കുറയ്ക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം കൂടെ അടച്ചു വെക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വരണം. അപ്പോഴാണ് നമ്മളിതിലേക്ക് ഇനി ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. നല്ല വെണ്ണ പോലെ വേകുന്ന മത്തങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത്. ചില മത്തങ്ങ വെന്ത് കഴിയുമ്പോൾ അതിലിങ്ങനെ നാരുകൾ പോലെ വരും. ആ മത്തങ്ങ ഈ റെസിപ്പിക്ക് അത്ര നല്ലതല്ല. അപ്പം നാടൻ മത്തങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്തു, വെള്ളമെല്ലാം വറ്റി. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കണമെന്നില്ല, ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടിയാലും നല്ലതാണ്. എന്നാലും കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അരപ്പോ അല്ലെങ്കിൽ തൈരോ ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ല മയത്തിൽ അരച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട, തൈര് ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. ജീരകം ചേർത്ത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം കടുക് ചേർത്ത് ചതച്ചെടുത്താൽ മതി. കടുക് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം ചേർക്കാനായിട്ട്. അത് ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇലയിൽ വിളമ്പണ്ട വിഭവമായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് തൈര് ചേർത്താൽ മതി. ആദ്യം കുറച്ച് തൈര് ചേർത്ത് മിക്സ് ചെയ്തു, അതുപോരാ, കുറച്ചുകൂടെ ലൂസാകണം. അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരമുണ്ട്. ഇനി അതുപോലെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങ വേവിച്ച് കഴിഞ്ഞ് അതിലേക്ക് ആ ചൂടോടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മത്തങ്ങ പച്ചടി റെഡിയായി. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്താൽ മാത്രം മതി. കടുക് തളിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുകെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുക് താളിച്ചത് പച്ചടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ കറി റെഡിയായി. ഞാനിതിൽ അരപ്പൊട്ടും ചൂടാക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിലർ പച്ചടി അല്ലെങ്കിൽ കിച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ അരപ്പും കൂടെ ചൂടാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മത്തങ്ങ വെന്ത് ഉടഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യേണ്ട. അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്താൽ മതി. തൈര് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പച്ചടി ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും പച്ച തേങ്ങയുടെയും അതുപോലെ പച്ചക്കടുകിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുന്നതാണ് കൂടുതൽ നല്ലത്. അത് താല്പര്യമില്ലെങ്കിൽ മാത്രം തേങ്ങ ചൂടാക്കി ചേർത്താൽ മതി. എന്തായാലും വളരെ ടേസ്റ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സദ്യ വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്ന കൂട്ടത്തിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ സെയിം റെസിപ്പിയിൽ തന്നെ നമുക്ക് പലതരം പച്ചടികൾ തയ്യാറാക്കാം. പൈനാപ്പിൾ പച്ചടി, അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണം. അതുപോലെ തക്കാളിക്കും ഈ സെയിം റെസിപ്പി തന്നെയാണ്.
അപ്പൊ രണ്ടു മൂന്ന് പച്ചടികൾ നമുക്ക് ഒരേ സമയത്ത് തയ്യാറാക്കാം. കഷ്ണങ്ങൾ പ്രത്യേകം വേവിക്കണമെന്ന് മാത്രം. അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒരുമിച്ച് അരച്ചെടുത്താൽ മതി. എന്നിട്ട് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. കടുക് താളിക്കുന്നതും ഒരേ സമയത്ത് നമുക്ക് എല്ലാത്തിനും കൂടെ കടുക് താളിക്കാം. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മത്തങ്ങ പച്ചടി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.